ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവലോക സംരക്ഷകനും സർവ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയവനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ എന്തെല്ലാം ദോഷങ്ങൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മയൊക്കെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മാനസികമായ അസ്വസ്ഥതകളെ അല്ലാഹു തആല ഇല്ലാതെയാക്കി തരുമാറാവട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച്, ആരോഗ്യത്തോടെ ജീവിച്ച്, കാമിലായ മുഅ്മിനായി കലിമ ചൊല്ലി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുന്നു. നിര്യാണം പ്രാപിച്ച് ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ ദീനിനെ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദവീല തങ്ങളവറുകളുടെ സന്നിധാനത്തിൽ മഹ്ശറയിലെ രക്ഷകന്മാർ എന്ന വിഷയം നാം അപഗ്രഥിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന നമുക്ക് ഈ പുണ്യകർമ്മത്തിലൂടെ ലഭ്യമാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് ശഫാഅത്താണ്, അവരുടെ ശുപാർശയാണ്, അവരിലൂടെ ഉണ്ടാകുന്ന രക്ഷയാണ് എന്ന് ബഹുമാനപ്പെട്ട കെ സി ഉസ്താദ് അവിടുത്തെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. വിശ്വാസികളായ നമ്മുടെയൊക്കെ സദാസമയത്തുമുള്ള വിചാരവും ചിന്തയും ആഗ്രഹവുമൊക്കെ നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തുക എന്നതാണ്. ആ ആഖിറത്തിൽ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്ന മഹ്ശറിൽ മാലിക് യൗമിദ്ദീനായ വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥതയുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എങ്ങനെയെല്ലാമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നാണ് ഒരു മുഅ്മിൻ സദാസമയവും ആലോചിക്കുന്നത്. ഇതുപോലെയുള്ള സദസ്സുകളിൽ നമ്മൾ വന്നിരിക്കുന്നതും നമ്മൾ ദുആ ചെയ്യുന്നതും ഒക്കെ ആത്മാർത്ഥമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന അനന്തമായ വിശാലമായ അറ്റമില്ലാത്ത ആ ലോകത്ത് രക്ഷ നേടുക എന്നതു മാത്രമാണ്. അതിനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മൾ ഒറ്റവാക്കിൽ പറയാറുണ്ട്, അൽ അഅ്മാലു സ്വാലിഹ. അവിതർക്കിതമാണ് സൽക്കർമ്മങ്ങൾ. അല്ലാഹുവിനെ മുൻനിർത്തി നാം ചെയ്യുന്ന, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കൽപ്പനകൾ, അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ള ജീവിതം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ. അല്ലാഹുവിന്റെ അടുക്കൽ വിജയിയായി ഒരാൾ ചെന്ന് ചേരണമെങ്കിൽ, അവനുമായി സന്ധിക്കണമെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ആത്മാർത്ഥമായ സൽക്കർമ്മങ്ങൾ. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയോ പ്രത്യേകമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുള്ളതോ ആയ സൽക്കർമ്മങ്ങളല്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹു പറയുന്നു, ആ ഇബാദത്തിൽ അവൻ അല്ലാഹുവിനോടുകൂടെ ഒരാളെയും പങ്കു ചേർക്കാതെ പൂർണ്ണമായും അല്ലാഹുവിന് വേണ്ടി മാത്രം ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അത് ചെയ്യുക. ഇബാദത്തിന്റെ രൂപം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെങ്ങനെയാണ്? നിന്റെ കൺമുമ്പിൽ നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. നീ നിസ്കരിക്കുകയാണെങ്കിലും സ്വതക്ക ചെയ്യുകയാണെങ്കിലും ഭൗതികമായ ലോകത്ത് നിനക്കൊരു നേട്ടവും ലഭ്യമാകാത്ത ഏത് കർമ്മം നീ ചെയ്യുകയാണെങ്കിലും കഅന്നക തറാ, നിന്റെ കണ്ണുകൊണ്ട് നീ റബ്ബിനെ കാണുന്നത് പോലെയായിരിക്കണം അത് ചെയ്യേണ്ടത്. നീ അള്ളാഹുവിനെ കൺമുമ്പിൽ കാണുന്നത് പോലെ നിന്റെ സദാസമയത്തുമുള്ള ചലനങ്ങളും നിന്റെ ഹൃദയാന്തർഭാഗത്തുള്ള വിചാരങ്ങളും ചിന്തകളും അള്ളാഹു നിരീക്ഷിക്കുന്നത് നീ അറിയുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഇബാദത്ത് ചെയ്യേണ്ടത്. നീ അള്ളാഹുവിനെ കാണാൻ കഴിയുന്നവനല്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നല്ലാഹു പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇബാദത്ത് പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗത്തെ നമുക്ക് ചുരുക്കി പറയുവാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ റസൂലേ അന്ത്യദിനത്തിൽ അങ്ങ് ജനങ്ങൾക്ക് ശുപാർശ ചെയ്യുമ്പോ ആ ശുപാർശ കൊണ്ട് വിജയജകനാകുന്നത്, ആ ശുപാർശ ലഭ്യമാകുന്നത് ആർക്കാണ് നബിയേ? നബി തിരുമേനിയോടുകൂടെ സദാ സമയവും ഇൽമു നേടാൻ വേണ്ടി അവിടുത്തെ വായയിൽ നിന്ന് എന്താണോ വരുന്നത് അത് നേടുവാനും അത് രേഖപ്പെടുത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അത്യധ്വാനം ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറയുകയാണ്, അബൂ ഹുറൈറ ലഖദ് വനന്തു അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസി അഹദുൻ അവല മിൻക, നീയാണല്ലോ എന്നോട് ഇതാദ്യമായി ചോദിച്ചത്, നീയല്ലാത്ത ഒരാളും എന്നോടിത് ചോദിക്കരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നീയാണത് ചോദിക്കാൻ അർഹതയുള്ളയാൾ. ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഇത്തരം നല്ല കാര്യങ്ങൾ അറിയാൻ നീ അത്യാഗ്രഹമുള്ളയാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ കാര്യം നിനക്ക് പറഞ്ഞു തരാം. നമുക്ക് നിസാരമായി തോന്നിയേക്കാവുന്ന ഒരു മറുപടിയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ പരലോകത്ത് വെച്ച് എന്റെ ശുപാർശ കൊണ്ട് വിജയിക്കുന്നയാൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത് കേൾക്കുമ്പോൾ നാമൊക്കെ കരുതുമല്ലോ നമ്മളൊക്കെ അതിന്റെ വക്താക്കളാണ് എന്ന്. അതിനെ തുടർന്ന് ചേർത്ത് റസൂലുള്ള പറയുകയാണ്, ഖാലിസൻ മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അതുമാത്രമേയുള്ളൂ. അത് വിശ്വസിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്ന ഘട്ടത്തില് അവന്റെ അടുക്കൽ നിന്ന് എന്തെല്ലാം കർമ്മങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് മുഴുവൻ അല്ലാഹ്, വേറെ ഒരാൾക്കും അതിൽ പങ്കില്ല. അവൻ എന്ത് ചെയ്യുമ്പോഴും വഹുവൽ ഹഫീളു ലനാ വലൈസ യഊദുഹു ഫി അർളിഹി ഹിഫ്വൻ വലാ ബിസമാഹു, ആകാശഭൂമികളും കാണാൻ കഴിയാത്ത വിശാലമായ ഈ മഹാപ്രപഞ്ചവും പരിപാലിക്കുന്ന അള്ളാഹുവിന് വേണ്ടി മുഴുവൻ ഇബാദത്തുകളും സമർപ്പിക്കുന്ന ഒരു വിശ്വാസിയാണ് എന്റെ ശഫാഅത്ത് ലഭ്യമാകുന്നത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതം, അമലുകളുമായുള്ള ജീവിതം, സൽക്കർമ്മങ്ങളുമായുള്ള ജീവിതം. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം സ്വീകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മളാരും എവിടെയും രക്ഷപ്പെടുകയില്ല. റസൂലുള്ള പറഞ്ഞു, രക്ഷപ്പെടുകയേ ഇല്ല, ഒരിക്കലും രക്ഷപ്പെടുകയേ ഇല്ല. അഹദും മിൻകും ബിഅമലി, നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ അമലുകൾ കൊണ്ട്, നിങ്ങളുടെ നിസ്കാരങ്ങൾ, നോമ്പുകൾ അടക്കമുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരാൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനേ സാധ്യമാവുകയില്ല. ഇത് പറയുന്നയാൾക്കോ? സ്വഹാബികൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്. രാത്രികളിൽ നിന്ന് നിസ്കരിച്ച് കാലിന് നീരുകെട്ടി ആ കാല് പോലും പരിഭവിക്കുന്ന, ഇബാദത്തല്ലാത്ത മറ്റൊന്നും ജീവിതത്തിലില്ലാത്ത അങ്ങ് രക്ഷപ്പെടുമോ നബിയേ? അങ്ങയുടെയും അവസ്ഥ ഇതാണോ നബിയേ? അവിടുന്ന് പറഞ്ഞു, ഇല്ല, വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല. ആ രക്ഷക്ക് ചില മാധ്യമങ്ങളുണ്ടാകണം, അതിലൊന്ന് അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും അതുമാത്രമാണ് അവരുടെ ജീവിതത്തിൽ. മഹാന്മാർക്കൊരു സ്വാധീനവുമില്ല അവരുടെ ജീവിതത്തിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളായ, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഉത്തമരായ മഹാരഥന്മാർക്ക് ഒരു പവിത്രതയുമില്ല. അവര് കരുതുന്നു ഈ അമലുകളാണല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് എന്ന്. സ്വഹാബികളും നബിയും അവരുടെ വലിയ അമലുകളുടെ കാര്യത്തിൽ തന്നെ ബേജാറിലും പ്രതിസന്ധിയിലും അത് സ്വീകരിക്കുമോ എന്ന ആശങ്കയിലുമായി. ഉദാഹരണമായി, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആവേശത്തോടെ ഒരു മുസ്ലിം പറയേണ്ട നാമമാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു തആല ഈ ദീനിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമി ബഅദ ഇസ്ലാമി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന് ശേഷമായിരുന്നു എന്നാണല്ലോ ചരിത്രം. ഏറ്റവും വലിയ മുസ്ലിമും ഈമാനിന്റെ ശക്തിയുള്ള ആളുമായിരുന്നു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് അവിടുത്തെ ദീൻ? വിശദീകരിക്കേണ്ടതില്ല. റസൂലുള്ള ഒരിക്കൽ പറയുകയുണ്ടായി, ബൈന അന നാഇമുൻ, ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ, റഅയ്തു അന്നാസ യഅറുദൂന അലയ്യ വഅലൈഹിം ഖുമുസ്, ധാരാളം ജനങ്ങൾ എന്റെ മേലിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ആ ജനങ്ങൾ മുഴുവൻ ഓരോ കുപ്പായവും ധരിച്ചിട്ടുണ്ട്. കുപ്പായമിട്ടുകൊണ്ട് എന്റെ മുമ്പിലൂടെ ജനങ്ങൾ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു. അവരുടെ കുപ്പായം ഞാൻ ശ്രദ്ധിച്ചു നോക്കി, എന്താണ് ഇവർ ധരിച്ചിരിക്കുന്ന കുപ്പായം? മിൻഹാമായബുലഗുസ്തദിയ, ചിലരുടെ കുപ്പായം നെഞ്ചുവരെയുള്ളൂ. വമിൻഹാമാ ദൂനദാലിക്, അതിനേക്കാളും കുറവും കൂടിയതുമായ അവസ്ഥയിൽ പലരുടെയും കുപ്പായങ്ങളെ ഞാൻ കണ്ടു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ കാണുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ എന്റെ മുമ്പിലൂടെ കടന്നുപോയി. വഅലൈഹി ഖമീസുൻ, ഉമറും ഒരു കുപ്പായം ധരിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴോ യജുറുഹു, ആ കുപ്പായം ശരീരത്തിൽ നിന്ന് അധികമായി. ബഹുമാനപ്പെട്ടവർ നടക്കുന്നതിന്റെ പിന്നാലെ ആ കുപ്പായവും വലിച്ചുകൊണ്ടാണ് ഉമർ നടന്നു പോകുന്നത്. പലരുടെയും കുപ്പായം നെഞ്ചുവരെ, അരവരെ, പാകമില്ലാത്ത കുപ്പായമാണ് എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിരിക്കുന്ന കുപ്പായം അധികമായി, അതൊന്ന് വലിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സ്വഹാബികൾ ചോദിച്ചു, നബിയെ ഇതെന്താണ്? എന്തുകൊണ്ടാണ് ഉമറിന്റെ കുപ്പായം അങ്ങനെയായത്? അങ്ങ് കണ്ട ആ സ്വപ്നത്തെ എങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചത്? അതിനവിടുന്ന് മറുപടി പറയുകയാണ്, ഈ സ്വപ്നത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് അദ്ദീൻ,